മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന എലൈറ്റ് പാസിൻ്റെ ഒരു ട്രെയിലർ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത്. എനിക്കൊരു ഉറപ്പില്ല, കാരണം വെച്ചാൽ പല സെർവറിലും പല രീതിയിലാണ് വരുന്നത്, അതുകൊണ്ട് അറിയുന്നില്ല. അപ്പോൾ ഇത് തന്നെ വരണമെന്നൊന്നുമില്ല, കാരണം വേറെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഈവൻറ്റുകളെ കുറിച്ചാണ്. ഒരു സംഭവം നമ്മുടെ ഗെയിമിൽ എവിടെയാണെന്ന് അറിയാം, വെപ്പൺ സെക്ഷൻ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇവിടെ വരാൻ പോകുന്ന രണ്ടൊരു ഗണ്ണ് നമുക്ക് വരുന്നുണ്ട്. അപ്പം അത് അപ്ഗ്രേഡഡ് വെപ്പൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ വീഡിയോ ആയിട്ടാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. വരാൻ പോകുന്ന ഈ AK47 AK47 ലെവൽ കൂടുന്നതിനനുസരിച്ച് അതിനിങ്ങനെ എന്തോ ചിറകൊക്കെ വരികയാണ്. അപ്പം കൂടുതലായിട്ട് നമുക്കറിയത്തില്ല ഇങ്ങനെ AK ഒരു സംഭവം വരുന്നുണ്ടെന്നല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇമോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അന്നേരം ഈ ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടുവാണെങ്കിൽ നിങ്ങളെ ഇത് അറിയിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ AK ഒരു മാക്സിമം ലെവലായിട്ടുള്ള AK ആ ഒരു സ്കിന്നെ. ഇതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ ഉപയോഗം അങ്ങനെ സംഭവം നമുക്കൊരു പിടുത്തുമില്ല. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഫ്രീ ഫയർകാർ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഗെയിമിലേക്ക് എത്തിക്കുന്നത്. പിന്നെ എനിക്കൊരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ, ഈ ഗരീന ഫ്രീ ഫയർ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും. കാരണം കയ്യിലുള്ള പൈസ മൊത്തം വാരാനുള്ള പണിയാണ് ഈ പരിപാടിയൊക്കെ. സാധാരണ നോർമൽ ആയിരുന്നല്ലോ നമ്മുടെ ഗെയിം. ഇതപ്പോൾ ഇത് കണ്ടോ, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും. ഇതിപ്പോൾ ഫസ്റ്റാണ്. ഫസ്റ്റിൽ വലിയൊരു എന്താണ് അതിന് ചിറവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന തോറും ചിറകുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും തോറും നമ്മുടെ ഗെയിമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതെന്തിനാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ നോർമലായിട്ടുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. വരുമ്പോൾ അറിയാം ഇതെന്താ എങ്ങനെയാണെന്നൊക്കെ. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊന്നും അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് വീഡിയോകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടുള്ള വെപ്പൺസ് എന്താണെന്ന് എനിക്ക് എന്തിനാക്കുന്നതെന്നും എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സെക്കൻഡ്. അപ്പം ഒരുമാതിരി ഗ്രാഫിക്കൽ എഫക്റ്റ് ഇങ്ങനെ ഓരോ ലെവലിൽ ചെല്ലുമ്പോഴും കൂടുന്നുണ്ട്. ഇതിപ്പം തേർഡ് ലെവലാണ്. തേർഡ് ലെവൽ എത്തുമ്പോഴത്തേക്കും കണ്ടോ ചെറുതായിട്ട് ചിറകൊക്കെ എത്തി. ഗണ്ണിൻ്റെ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ചിറക് വന്നു. അത്രയൊക്കെ ഒരു വ്യത്യാസം ഈ ഗണ്ണിനെ കാണുന്നുള്ളൂ. അപ്പം ഇതെന്തിനാണ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതെന്നോ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നതെന്നോ അറിയത്തില്ല. ഇതതിൻ്റെ ഫോർ ലെവൽ. അപ്പോൾ ഈ ഫോർ ലെവലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റിൽ വ്യത്യാസം വരുത്തുന്നതാണ് അവർ ഈ കാണിക്കുന്നത്, ട്രെയിലറിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് നമ്മുടെ ഗെയിമിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞോളാം. ഇത് എനിക്ക് തോന്നുന്നു ഈ വരുന്നതിൻ്റെ അടുത്ത എലൈറ്റ്, അടുത്തതിൻ്റെ പിന്നത്തെ എലൈറ്റിലായിരിക്കും മിക്കവാറും. ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. ഇതതിൻ്റെ എന്താണ് 5 ലെവലാണ്. അപ്പോഴത്തേക്കും ചെറുതായിട്ട് അതിൻ്റെ എന്താണ് ബുള്ളറ്റ് പോകുമ്പോഴത്തെ എഫക്റ്റൊക്കെ മാറുന്നുണ്ട്. അവിടെ എന്താണ് ഇങ്ങനെ ഗ്രാഫിക്കൽ എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് ട്രെയിലർ പോലത്തെ വീഡിയോ ആണിത്. ഇപ്പോൾ ഈ ഒരു തീമിൽ വരുന്നത് 31-ാമത്തെ എലൈറ്റ് പാസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴായിരിക്കും ഈ ഒരു ഗണ്ണ് വരുന്നത്. പിന്നെ ഇതിപ്പം AK മാത്രമാണ് വന്നേക്കുന്നത്. AK എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു റിവ്യൂ AK മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ UMP എന്ന് പറഞ്ഞ ഗണ്ണിനും കൂടെ വരുന്നുണ്ട്. അപ്പം മറ്റു ഗണ്ണുകൾക്കും വരാം. ഇതതിൻ്റെ 6th ലെവലാണ്. 6th ലെവലായപ്പോഴത്തേക്കും കണ്ടോ അതിന് എന്താണ് പല്ലും മൂക്കൊക്കെ മുളച്ച രീതിയിലേക്ക് സംഭവം എത്തിച്ചു. അടാറൊരു സംഭവമാണ്. അപ്പം ഗണ്ണാൻ നമുക്ക് പെട്ടെന്ന് തോന്നുകയല്ല കണ്ടു കഴിഞ്ഞാൽ. ഇത് എന്താണെന്നൊരു പിടുത്തവുമില്ല. ഫുള്ള് ഗ്രാഫിക്കൽ എഫക്റ്റിൻ്റെ കളിയാണിപ്പം. പിന്നെ അതിൻ്റെ മാക്സിമം ലെവലാണ് നമ്മൾ കാണുന്നത്. അപ്പം മാക്സിമം ലെവലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കണ്ടോ അതിൻ്റെ ഒരു ഇമോട്ടൊക്കെ, ഇങ്ങനെ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ
ആ ഇമോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഗണ്ണുമായി ബന്ധപ്പെട്ടൊരു ഇമോട്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഇമോട്ട്. അപ്പം ആ ഇമോട്ട് നമുക്ക് വ്യക്തമായി കിട്ടിയിരുന്നു. പക്ഷേ നമുക്ക് എന്താണ് ആ ഗണ്ണുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു നമുക്ക് കിട്ടാതിരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ നമ്മൾ എന്താണ് ആ വീഡിയോ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന വേറെ ഗണ്ണുകൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ UMP ആണ് അടുത്തായിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ 6 സ്ലോട്ടാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അതിൽ 4 വരാൻ കിടക്കുന്നത് ഏതൊക്കെ ഗണ്ണ് വരുമെന്ന് അറിയത്തില്ല. അപ്പം ഇപ്പം വന്നിരിക്കുന്നത് ഈ 2 ഗണ്ണുകൾ മാത്രമാണ്. അപ്പം ബാക്കി നമുക്കിത് വന്നതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ AK47 ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇപ്പോൾ UMP കാണാം. ഇതാണ് മാക്സിമം ലെവൽ. അപ്പോൾ നമുക്ക് UMP എന്താണ് 7 ലെവൽ കാണാം. അപ്പം ഫസ്റ്റ് ലെവൽ ഇതാണ്, സാധാരണ നോർമൽ ഒരു കളറടിച്ച ഒരു UMP ആണ്. സെക്കൻഡ് ലെവലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കളറ് കുറച്ചും കൂടെ കയറുന്നുണ്ട്, പക്ഷേ ഗ്രാഫിക്കൽ എഫക്റ്റ് അങ്ങോട്ട് എത്തുന്നില്ല. പക്ഷേ 3rd ലെവലാകുമ്പോഴത്തേക്കും കളറ് മാറുന്നുണ്ട്, ഗ്രാഫിക്കൽ എഫക്റ്റ് കയറുന്നില്ല. പക്ഷേ 4th ലെവലാകുമ്പോഴത്തേക്കും ഗ്രാഫിക്കൽ എഫക്റ്റ് കയറുന്നുണ്ട്, കളറ് മാറുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ 7 4. അപ്പം ബാക്കി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. AK 7 UMP 4 കാണിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഓരോ ഗണ്ണിനും ഇത്ര ഇത്ര ലെവലായിരിക്കും. അപ്പം നമുക്ക് കൂടുതലൊന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല. കൂടെ AK മാത്രം കുറച്ച് സംഭവമുണ്ട്. എനിക്കതല്ല, ഈ 7 ലെവലൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൈ പിടിച്ചോണ്ട് എങ്ങനെ ഓടും എന്നാണ് എനിക്കറിയത്തില്ലാത്തത്. പുറത്തെങ്ങനെ തൂക്കിയിടും എന്നൊക്കെയാണ് എനിക്കറിയത്തില്ലാത്ത സംഭവം. ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നോ ഐഡിയ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. എന്താണെങ്കിലും ഈ ഒരു സെക്ഷനിലായിരിക്കും നമുക്ക്, ഈ ലോക്കായി കിടക്കുന്ന സെക്ഷനിലായിരിക്കും നമുക്ക് ആ ഗണ്ണുകളെല്ലാം ഓപ്പൺ ആകുന്നത്. അപ്പം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് ഈവൻറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരും എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ആ ഈവൻറ്റുകളെ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. കാരണം വെച്ചാൽ അത് ചിലപ്പോഴേ ഉള്ളൂ, കാരണം മറ്റൊരു സെർവറിൽ ആ സാധനം വന്നു. അപ്പം നമ്മുടെ സെർവറിലേക്ക് അത് വരാൻ സാധ്യത കുറവാണ് അങ്ങനത്തെയൊക്കെ ഈവൻറ്റ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അത് നമ്മുടെ സെർവറിലേക്ക് എത്തുമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ.